ഐഫോൺ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല രമേശ് ചെന്നിത്തല. ഒരു സത്യവാങ്മൂലത്തിൽ തനിക്ക് ടെലിഫോൺ തന്നു എന്നുള്ള ആരോപണം ഉന്നയിച്ച യൂണിടാക് എം ഡി സന്തോഷ് ഈപ്പനെതിരെ വക്കീൽ നോട്ടീസും അയച്ചിരിക്കുന്നു ചെന്നിത്തല. തനിക്കാണ് ഐഫോൺ തന്നത് എന്ന് എന്ത് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സന്തോഷ് ഈപ്പൻ പറഞ്ഞത് എന്നാണ് ചെന്നിത്തലയുടെ ചോദ്യം. പക്ഷെ അപ്പോഴും CPM ചെന്നിത്തലയെ വിടാൻ ഉദ്ദേശിക്കാതെ പിന്നാലെയുണ്ട്. എങ്ങനെയാണ് രമേശ് ചെന്നിത്തല അവിടെ നടന്ന UAE കോൺസുലേറ്റിൽ നടന്ന ദേശീയ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ലക്കി ഡിപ്പിൽ പങ്കെടുക്കുന്നത്, അതിന് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നത് എന്നുള്ള ചോദ്യം അവർ ഉന്നയിക്കുന്നു. രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ ആ ഫോണുകൾ രമേശ് ചെന്നിത്തലയുടെ കൈവശമുള്ള ഫോണും ഭാര്യയുടെ കൈവശമുള്ള ഫോണും വിദേശത്ത് നിന്ന് വാങ്ങിയതാണ് എങ്കിൽ അങ്ങനെ വിദേശത്ത് നിന്ന് രണ്ട് ഐഫോണുകൾ വാങ്ങാനുള്ള പണമൊക്കെ വിദേശയാത്ര നടക്കുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് കയ്യിൽ സൂക്ഷിക്കാമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അതായത് ചെന്നിത്തല പറയുന്നതൊക്കെ മഹാപാതകമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം CPM സൈബർ ഇടങ്ങളിൽ അതിസുന്ദരമായി നടന്നു വരുന്നുണ്ട് എന്നർത്ഥം. എങ്ങനെയെങ്കിലും ഇപ്പോൾ ചെന്നിത്തലയുടെ കയ്യിലുള്ള രണ്ട് ഫോണുകളുടെയും IMEA നമ്പർ അറിയണം എന്നുള്ളതാണ് CPM ആവശ്യം. ചെന്നിത്തലയാണെങ്കിൽ നിങ്ങൾക്ക് സൈബർ സേനയില്ലേ, അവരെ ഉപയോഗിച്ച് കണ്ടുപിടിച്ചുള്ളൂ. സൈബർ പോലീസ് ഭരിക്കുന്നവരുടെ ഒപ്പമാണല്ലോ. സൈബർ പോലീസ് വിചാരിച്ചാൽ ആ 6 IMEA നമ്പറുകൾ, അതായത് സന്തോഷ് ഈപ്പൻ വാങ്ങി നൽകി എന്ന് പറയുന്ന ആ 6 ഫോണുകളുടെയും IMEA നമ്പറുകൾ അറിയാമല്ലോ. അതുപയോഗിച്ച് ആളെ കണ്ടുപിടിക്കാമല്ലോ, ഫോണ് കണ്ടുപിടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടും 3 ഫോണുകൾ ആർക്കാണ് കിട്ടിയത് എന്നുള്ള കാര്യം ചെന്നിത്തല തന്നെ വെളിപ്പെടുത്തിയിട്ടും ബാക്കി ഫോണുകൾ കണ്ടുപിടിക്കാൻ എന്തുകൊണ്ട് താല്പര്യം കാട്ടുന്നില്ല എന്ന ചോദ്യം രമേശ് ചെന്നിത്തല ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ചെന്നിത്തല പറയുന്നത് പോലെ ചിലതൊക്കെ സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇതും അങ്ങനെയാണ്. ഒരാരോപണം വെറുതെ അങ്ങ് ഉന്നയിക്കുക, എന്നിട്ട് അതങ്ങ് ആഘോഷമാക്കി മാറ്റുക. 4 ദിവസമായി ഈ ഐഫോൺ ആരോപണം ഉണ്ടായിട്ട്. ആ ഐഫോൺ കാരണം 256 GB ഉള്ള 1,08,000 രൂപ വില വരുന്ന ആ ഐഫോൺ, ആ IMEA നമ്പറിലുള്ള ഐഫോൺ ആരുടെ പക്കലാണ് ഉള്ളത് എന്ന് നമ്മുടെ സൈബർ സംവിധാനത്തിന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നാണോ പറയുന്നത്? അതോ അത് കണ്ടുപിടിക്കാതെ ബോധപൂർവം അത് ആരുടെ കയ്യിലാണ് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാതെ CPM രമേശ് ചെന്നിത്തലയെ അങ്ങനെ കയറിയെങ്ങ് കൊട്ടുന്നെങ്കിൽ കൊട്ടിക്കോട്ടെ എന്ന് ചിന്തിക്കുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, പണ്ടത്തെ പോലെയല്ല. കോൺഗ്രസ്സുകാർക്കിടയിൽ പൊതുവേ, അത് സൈബർ ഇടത്തായാലും പൊതു ഇടങ്ങളിലായാലും, അതിശക്തമായ ഉണർവ് സംഭവിച്ചിട്ടുണ്ട്. അവർ ഉരുളയ്ക്കുപ്പേരി പോലെ കാര്യങ്ങളിൽ മറുപടി നൽകുന്നുണ്ട്. അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അയ്യോ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നേ, നമുക്കെവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കാമേ എന്നുള്ള ഭാവത്തിൽ തലയിൽ മുണ്ടിട്ട് ഓടിപ്പോകുന്നതായിരുന്നു പലപ്പോഴും കണ്ടിട്ടുള്ളത്, പേടിച്ചോടുന്നതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഉരുളയ്ക്കുപ്പേര് പോലെ മറുപടികൾ വരുന്നുണ്ട്. അത് ചാനൽ ചർച്ചകളിലായാലും സമൂഹ മാധ്യമങ്ങളിലായാലും ഒക്കെ ഉസിരോടെ മറുപടി നൽകി തുടങ്ങുമ്പോൾ CPM ആ പ്രതിരോധ അത്തരത്തിലുള്ള ആക്രമണങ്ങളിൽ നിന്ന് പലപ്പോഴും ഉൾവലിയേണ്ടുന്ന സ്ഥിതിവിശേഷവും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ജാഗ്രതയുള്ള കരുത്തുള്ള പ്രതിരോധം UDFന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായി തന്നെ നിൽക്കുകയാണ് ഈ ഐഫോൺ അപാരതയും.